ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷൻ ഉള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റ് ശ്രീ ബെന്നി തോമസ്, ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ ചന്ദ്രാംഗതൻ, മണിക്കടവ് വികാരി അച്ഛൻ ഫാദർ പയസ്, വേദിയിലെ ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട മുൻ മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, തൊഴിലാളി നേതാക്കൾ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മണിക്കടവിന് മാത്രമല്ല മലയോരത്താകെ സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളെപ്പോഴും ഉളിക്കൽ മണിക്കടവുമായി ബന്ധം പുലർത്തുന്നവരാണ്. ഇലക്ട്രിസിറ്റി ഓഫീസായാലും റേഷൻ സംവിധാനങ്ങളായാലും ഒക്കെ തന്നെ കാഞ്ഞിരക്കൊല്ലിയിലെയും ശാന്തിനഗറിലെയും പൊതുപ്രവർത്തകർ പറയാറുണ്ട്, ഞങ്ങളെ ഉളിക്കൽ പഞ്ചായത്ത് വിഭജിച്ച ഒരു പഞ്ചായത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതാണ് നല്ലത് എന്ന്. അപ്പം അങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗമാക്കി വിടാൻ ഇന്നത്തെ സ്ഥിതിയിൽ ഞാനുൾപ്പെടെയുള്ള ആളുകൾ തയ്യാറല്ല. എന്നാൽ അവർ രോഗം വരുമ്പോൾ ആശ്രയിക്കുന്നത് ചന്ദ്രാംഗതൻ ഡോക്ടറെയാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ആ കാര്യങ്ങൾ ശ്രമിക്കാറ്. ഇപ്പം മൂന്നാം വാർഡിൻ്റെ പഞ്ചായത്ത് മെമ്പർ ജിൽസൻ്റെ കുട്ടി പനിയായി ഡോക്ടറുടെ അടുത്ത് അഡ്മിറ്റാക്കിയിരിക്കുകയാണ് ഇന്നലെ മുതൽ. അപ്പം നമ്മുടെ മലയോരത്തെ ആതുര സേവന രംഗത്ത് ആ സേവനത്തിൽ അപ്പുറത്തേക്ക് ഒരു മനുഷ്യസ്നേഹിയുടെ രൂപത്തിൽ പെരുമാറിയ ചന്ദ്രാംഗതൻ ഡോക്ടറാണ് ഇപ്പോൾ ഇവിടെ സ്വാഗതം പറയുന്നത്. 50 കൊല്ലം മുമ്പത്തെ ഉളിക്കലിൻ്റെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ ജന്മനാടിൻ്റെ അവസ്ഥയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ നാട്ടിലന്ന് കറണ്ട് ഉണ്ടാവും, ടാറിട്ട റോഡുകളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അംബാസഡർ കാറുകളും ഒക്കെ ഉള്ള ഒരു കാലത്താണ് കാട്ടാനയും കാട്ടുപുന്നിയും മലമ്പനിയും ഒക്കെയുള്ള ഈ നാട്ടിൽ അദ്ദേഹം തൻ്റെ സ്ഥാപനവുമായി വന്നത്. ഇവിടെ പറഞ്ഞു ഞാൻ ജീവിച്ചിട്ടില്ല, ഡോക്ടർ ജീവിച്ചു. അനേകായിരം പാവപ്പെട്ടവരുടെ ഹൃദയത്തിൽ, മൺമറഞ്ഞു പോയ ഇവിടുത്തെ കാരണവന്മാരുടെ ഹൃദയത്തിൽ, ഈ മലനാടിൻ്റെ ഹൃദയത്തിൽ അങ്ങ് ജീവിക്കുന്നുണ്ട് എന്ന സന്തോഷത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് പൊതുവെ ഉണ്ടാകുന്നൊരു ട്രെൻഡ്, ഒരു ചെറിയ അസുഖത്തിന് പോലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തപ്പി നഗരങ്ങളിലേക്ക് പോവുകയാണ്. ജനങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ടാവണം, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ സ്പെഷ്യലൈസ്ഡ് വിഭാഗങ്ങൾ എല്ലാം നമ്മുടെ നാട്ടിൻ പുറത്ത് പ്രവർത്തന സജ്ജമാവുമ്പോൾ അവിടെ എത്തിയാൽ മതി ഈ കാര്യങ്ങൾക്ക്. എല്ലാ വിഭാഗവും സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് വീണ്ടും ബഹുദൂരം യാത്ര ചെയ്ത് വലിയ ആശുപത്രികളിലേക്ക് പോകുന്ന ട്രെൻഡ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്, അതിപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുകയായിരുന്നു നെഫ്രോളജി. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ ഞാനത് തേടി കോഴിക്കോടോ കണ്ണൂരേക്കോ പോകേണ്ട കാര്യമില്ല. ഡോക്ടർ ഇപ്പൊ പറഞ്ഞു എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും തേർഡ് സാറ്റർഡേയിലും ഇവിടെ എത്തും.
ഇത് ജനങ്ങൾക്കാകെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. നല്ല വിദഗ്ധരായ ഡോക്ടർമാരും സംവിധാനങ്ങളും നമ്മുടെ തൊട്ടടുത്ത് ഒരുങ്ങുമ്പോൾ അതിനെ കണ്ടില്ലെന്നടിച്ച് മുമ്പോട്ട് പോകാൻ നമ്മൾ ആരും തുനിയരുത്. അങ്ങനെ ഒരു സംസ്കാരം വളർന്നു വരണം. നല്ല തുണിക്കട പയ്യാവൂരിലുണ്ടായാൽ, പയ്യാവൂർ ട്രെൻഡ്സിൻ്റെ പുതിയ കട വന്നിട്ടുണ്ട്, പയ്യാവൂരുകാർ കയറുന്നില്ല, ഞാനിങ്ങനെ ആകെ നോക്കുമ്പോൾ പയ്യാവൂരുകാർ കയറുന്നില്ല, തളിപ്പറമ്പിൽ നിന്ന് ആൾ വരുന്നുണ്ട്, ചെറുപുഴ നിന്ന് ആൾ വരുന്നുണ്ട്, ചിറ്റാരിക്കാലിൽ നിന്ന് ബസ്സിന് വന്നിട്ട് ട്രെൻഡ്സ് എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് ട്രെൻഡ്സ് എവിടെയാണ്. പയ്യാവൂരുകാരും അവിടെ പോയൊരു ടീഷർട്ട് മേടിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല, ഞാൻ ആരെയും കണ്ടിട്ടുമില്ല. അപ്പം ഈ അവസ്ഥ മാറണം. നമ്മുടെ നാടൊക്കെ വികസിക്കുകയാണ്, എല്ലാ വികസന സാധ്യതകളും മലയോരത്തേക്ക് എത്തുകയാണ്, അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ നമ്മുടെ ഈ സ്ഥാപനത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഡോക്ടറോടും ആനന്ദ് ഡോക്ടറോടും ഒക്കെ ചേർന്ന് നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കാനുള്ള പ്രതിബദ്ധത ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുകൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതിൻ്റെ എമർജൻസി വിഭാഗം ഔപചാരികമായി നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.